എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലഷ് ടെക്നിക് ആണ്. ഇത് നമുക്ക് ബിഗിനേഴ്സിന് ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ബ്ലഷ് ഇടേണ്ടതെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ബ്ലഷ് ടെക്നിക് എന്ന് പറയുന്നത്. ഇത് ഫോറിൻ യൂട്യൂബേഴ്സ് ആണ് ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളി യൂട്യൂബേഴ്സില് ഒരു രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ അത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റ് തോന്നി, ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ട് മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇത് എത്ര വർക്കാവും എന്നൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു, പക്ഷെങ്കിൽ ചെയ്ത് നോക്കിയപ്പോ നല്ലപോലെ വർക്കാവുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ ഞാൻ കണ്ടു നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയെങ്കിൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോകും, അങ്ങനെയൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്, ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മതി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം, നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചാനൽസ് കൂടുതൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് ഒക്കെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാമെങ്കിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ഇപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മാമാരത്തിന്റെ ആപ്പിൾ സിഡാർ വിനെഗർ ഫേസ് മോയിസ്ചറൈസർ ആണ്, ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ്. നമുക്ക് ഓയിലി സ്കിൻ ഒക്കെ ആയിട്ടുള്ളവർക്ക് നല്ല പോലെ സൂട്ട് ആവുന്ന ഒരു മോയിസ്ചറൈസർ ആണ്. ഇത് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് എപ്പോഴും. ഫേസ് നല്ല പോലെ മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രൈമറാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു പ്രൈമറാണ്. ഇത് ഓട്ടോഫോക്കസ് പ്രൈമറാണ്. അത് നമുക്ക് പോർസ് ഉള്ള ഏരിയാസിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും, ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പം എനിക്ക് ഈ ചീക്സിൻ്റെ ഇവിടെ മാത്രമേ ഈ പോർസ് ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അവിടെ മാത്രം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ താഴെയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക് ആണ് എടുക്കുന്നത്. ലിപ്സ്റ്റിക് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ റെഡ് കളറിലെ എലൈറ്റിന്റെ റെഡ് കളറിലെ ലിപ്സ്റ്റിക് ആണ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം ബ്രഷ് ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സാധാരണ ബ്രഷ് ഇടുന്ന ഭാഗത്തല്ല ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ചീക്സിന്റെ ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതുപോലെ നോസ്, താടിയിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും, ഒരു കലുവാകളിക്ക് പോകുന്ന പോലെ തോന്നും നിങ്ങൾക്ക്. അതിനുശേഷം നമുക്ക് കോണ്ടൂറിംഗ് കൂടെ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എൻ വൈബയുടെ ഈ ഒരു സ്റ്റിക്കാണ്, ഇതൊരു കോണ്ടറിംഗ് കളർ കറക്റ്റ് സ്റ്റിക്കാണ്, ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ്. അതുകൂടി ഞാൻ കോണ്ടറിങ്ങിന്റെ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മേബലിന്റെ ഈ ഒരു കൺസീലർ ആണ് എടുത്തിരിക്കുന്നത്.
അതിനുശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് നല്ലപോലെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പോവ് കിട്ടത്തുള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ മേബലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് വെച്ചാല് ഗോൾഡൻ കാരമൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതാണ് എന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഗോൾഡൻ കാരമൽ. അത് ഞാൻ ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫേസ് ഫുൾ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ സ്പോഞ്ച് വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലത് അതിനുശേഷം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കോമ്പാക്ട് പൗഡർ എടുക്കാം. ഇതിപ്പോ ഞാൻ ലാക്മി 95 കോമ്പാക്ട് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. അത് ഫേസ് ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു കോമ്പാക്ട് പൗഡർ ആണ്. നമുക്ക് ഓയിലി സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ സൂട്ട് ആവുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ്. നമുക്ക് മേക്കപ്പ് നല്ലപോലെ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ലപോലെ ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ് ഈ ഒരു കോമ്പാക്ട് പൗഡർ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പാക്ട് പൗഡർ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കോമ്പാക്ട് പൗഡർ ആണ്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ആ ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ഒരു കോമ്പാക്ട് പൗഡർ.
ഇനി നമുക്ക് വേണ്ടത് ഹൈലൈറ്റർ ആണ് വേണ്ടത്. ഹൈലൈറ്റർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷന്റെ സ്ട്രോങ് ഹൈലൈറ്റർ ആണ്, നല്ല ഹൈലൈറ്റർ ആണ്. അപ്പം അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചീക്ക് ബോൺസിലും അതുപോലെ നോസിലും ജോ ലൈൻസിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രസമായിരിക്കും, നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഫോർഹെഡിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു സ്പൂൾ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ചീകി കൊടുക്കുക, നല്ലപോലെ ചീകി കൊടുക്കുക. ചീകി കൊടുത്ത ശേഷം വേണം ഐബ്രോസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാക്കിന്റെ ഈ ഒരു ഐബ്രോ ജെല്ലാണ്. നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ ഐബ്രോസിനെക്കാളും ഷേപ്പ് കളർ കുറഞ്ഞ വേണം എടുക്കാനായിട്ട്. ഇപ്പം നല്ല ബ്രൗൺ കളർ ആണെങ്കിൽ അതാണ് നല്ലത്, നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നുന്നുണ്ട്, അത് സഹായിക്കും. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൾ വെച്ചിട്ട് ചീ കൊടുക്കാം. അപ്പൊ അതൊക്കെ ചീ കൊടുക്കണം. ഇനി നമുക്ക് അതിനുശേഷം ഐ ഷാഡോ ആണ് എടുത്തിരിക്കുന്നത്. ഐ ഷാഡോ ഇത് മേക്കപ്പ് റെവല്യൂഷന്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഇതിന്റെ ന്യൂട്രൽസ് ന്യൂട്രൽസ് വേഴ്സസ് ന്യൂട്രൽസ് എന്ന് പറയുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണ്. എല്ലാം ന്യൂട്ട് ഷെയ്ഡ്സ് ആണ്, പകുതി മുക്കാലും ന്യൂട്ട് ഷെയ്ഡ്സ് ആണ്. അതിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഐ ഷാഡോ പാലറ്റാണ്, നല്ല ന്യൂട്ട് ഷെയ്ഡ്സ് ആണ്, നല്ല ഒരു ഷിമറി ഷെയ്ഡ്സും ഉണ്ട് ഇതിനകത്ത്, ഫുള്ള് ന്യൂട്ട്സ് ആണ്. അതുപോലെ നമുക്ക് ഡേ ടൈമിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഐ ഷാഡോ പാലറ്റ് ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. അതിനുശേഷം ഞാനൊരു ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് നടുക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ഐബ്രോസിന്റെ ആ കോർണറിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് ഐലൈനർ ആണ്. ഐലൈനർ ഇതാണ് മേബലിന്റെ ഈ കൊളോസൽ ഐലൈനർ ആണ്.
നല്ല ഐഡിയ ആയിട്ടാണ് നമുക്ക് നല്ല പോലെ വിനിങ് ആയിട്ട് ഐഡിയ ചെയ്യാൻ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗറിൻ്റെ ഈ ഒരു കാജലാണ്. ഇതുകൊണ്ട് ജസ്റ്റ് വാട്ടർ ലൈൻ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നൊരു കാജലാണ്, നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കാജല്. നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ആണ്, നല്ലപോലെ ഇരിക്കും. നമുക്ക് സ്മഡ്ജ് ഒന്നും ആക്കില്ല. നല്ലൊരു ലുക്കും തോന്നും നമുക്ക്. ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു വൺ സ്ട്രോക്ക് മതിയാവും. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലുക്ക് തോന്നും കണ്ണ്. പിന്നെയുള്ളത് മസ്കാര ആണ്. മസ്കാര ഇത് മേബലിൻ്റെ ഹൈപ്പർ കളർ മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയാണ്. നമുക്ക് കണ്ണ് നല്ലപോലെ ഡിഫൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതിന് മുമ്പായിട്ട് കളർ വെച്ച ഒന്ന് ഐബ്രോസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസ്കാര ഇടുകയാണെങ്കിൽ നമുക്ക് ഐലാഷസ് നല്ലപോലെ വിടർന്നിരിക്കാൻ സഹായിക്കും. നമുക്ക് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് ഈ എലൈറ്റിന്റെ ഈ ഒരു റെഡ് ഷെയ്ഡ് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഷെയ്ഡ് എന്ന് പറഞ്ഞത് P24 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ല റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലഷ് ടെക്നിക്ക് നല്ലപോലെ 100% നല്ലപോലെ വർക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇത്രയും അങ്ങോട്ട് വെക്കുമെന്ന് വിചാരിച്ചില്ല. നല്ലപോലെ തന്നെ വർക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ബ്ലഷ് ടെക്നിക്ക്. നമ്മൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ആയിട്ട് തോന്നുന്ന ഒരു ബ്ലഷാണ് നമുക്ക്. സാധാരണ നമ്മൾ ബ്ലഷ് ഇടുമ്പോഴത്തേക്കും ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നത്തില്ല, നല്ല നാച്ചുറൽ ലുക്കാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇനി അറിയാൻ മേലാത്തവരാണെങ്കിൽ കൂടി ജസ്റ്റ് ബിഗിനേഴ്സിന് ബ്ലഷ് എങ്ങനെ ഇടേണ്ടതെന്ന് പോലും അറിയാൻ മേലാത്തവരുണ്ടാവും. അപ്പം അവർക്ക് നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഇത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അതുമല്ല, ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോളുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ്സുകൾ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മേക്കാൻ തരിക്കും. എല്ലാവർക്കും ബൈ.